2023 IPL സീസൺ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പുതിയൊരു സെഗ്മെന്റുമായിട്ടാണ് ഇന്ന് ക്രിക്കറ്റേഴ്സ് മലയാളം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്ന രണ്ട് ടീമുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് ടീമുകളുടെ സാധ്യതയുള്ള പ്ലേയിങ്ങൾ വേണം. അതിന്റെ ബേസിൽ ഈ രണ്ട് ടീമുകളും നേരത്തെ തന്നെ ഏറ്റുമുട്ടിയാൽ ആരാണ് വിജയിക്കാനുള്ള സാധ്യത എന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഓർമ്മിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് IPL തുടങ്ങുന്നതിന് ഒരു മാസം മുന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ താരങ്ങളുടെ ഫോമിലും ഒപ്പം പരിക്കുകളിലും എല്ലാം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളും ഒപ്പം തന്നെ ടീമുകളുടെ സ്ട്രാറ്റജിയിലും ഒക്കെ തന്നെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഒരു പക്ഷേ വരാൻ പോകുന്ന ലീഗിൽ ആ ഒരു മത്സര വിജയ പരാജയങ്ങളൊക്കെ കാര്യമായി ബാധിച്ചേക്കാം. മാത്രമല്ല ഇത് ഞങ്ങളുടെ സ്വന്തം ഡേറ്റ അനാലിസിസ് പ്രകാരമുള്ള റിപ്പോർട്ടുകൾ ആയതുകൊണ്ട് തന്നെ അതിന് ചെറിയ എററുകൾക്ക് ഉള്ള സാധ്യതയൊക്കെ തന്നെയുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫെയർ ആയിട്ട് ഞങ്ങൾ കമ്പോൾസറി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് 2012 14 ചാമ്പ്യന്മാരുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും ഒപ്പം തന്നെ മാർവേഴ്സ് 2016 ചാമ്പ്യന്മാരുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെയുമാണ്. അതേസമയം 2023 IPL വരികയാണെങ്കിൽ രണ്ട് ടീമുകളും രണ്ട് ഗ്രൂപ്പിലാണ് ഇടം പിടിച്ചിട്ടുള്ളത്. SRH ആവട്ടെ ഗ്രൂപ്പ് ബിയിലും അതേസമയം KKR ഗ്രൂപ്പ് എയിലും സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളപ്പോൾ രണ്ട് ടീമുകളും ഒരേ പ്ലേസിൽ വന്നിരിക്കുന്നതിനാൽ രണ്ട് ടീമുകൾക്കും ഈ സീസണിൽ രണ്ട് മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് KKR ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഈഡൻ ഗാർഡൻസിൽ April 14, ഒപ്പം രണ്ടാമത്തെ മത്സരം May 4 സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഹൈദരാബാദിലും വെച്ചായിരിക്കും നടക്കുന്നത്. അതേസമയം രണ്ട് ടീമിലെ സാധ്യതയുള്ള പ്ലേയിങ്ങിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആദ്യം തന്നെ KKR പോയാൽ വെങ്കടേഷയ്യരും ഒപ്പം തന്നെ ജഗദീശനും ഓപ്പണിങ്ങിലും, തുടർന്ന് ശ്രേയസ് അയ്യർ, നിതീഷ് റാണ, അഞ്ചാമത്തെ പൊസിഷനിൽ റിങ്കു സിംഗോ അല്ലെങ്കിൽ മൻദീപ് സിംഗോ, തുടർന്ന് ആന്ദ്ര റസൽ, ഷക്കിബുൽ ഹസൻ, സുനിൽ നരീൻ, ഷാദുൽ ഥാക്കൂർ, പിന്നെ പത്താമത്തെ പൊസിഷനിൽ ലോക്കി ഫെർഗുസനോ അല്ലെങ്കിൽ ടീം സൗത്യോ, 11 ഉമേഷ് യാദവ് എന്നിവരൊരു പ്ലേയിങ്ങിൽ വരുമെന്നാണ് കരുതപ്പെടുന്നത്. മറുപടി നമ്മൾ SRCലേക്ക് പോവുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയും മായങ്ക് അഗർവാളും ഓപ്പണിങ്ങിലും, തുടർന്ന് മാർക്കം, ത്രിപാഠി, ബ്രൂക്ക്, പിന്നെ നമ്മുടെ ആറാമത്തെ പൊസിഷനിൽ ക്ലാസനോ അല്ലെങ്കിൽ ഫിലിപ്സോ, അതിനുശേഷം ഏഴാമനായി വാഷിണു സുന്ദർ, തുടർന്ന് അഖിൽ ഹുസൈൻ, ഭുവനേശ്വർ കുമാർ, നടരാജൻ, ഉമ്ര മാലിക് തുടങ്ങിയ താരങ്ങളും അവരുടെ പ്ലേയിങ്ങിൽ ഉൾപ്പെടുമെന്നാണ് കരുതുന്നത്. ഇനി സാധ്യതയുള്ള പ്ലേയിങ്ങിനുവേണ്ടി ഒരു കമ്പാരിസണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഓപ്പണർമാരിലേക്ക് വരികയാണെങ്കിൽ വെങ്കടേഷേരും ജഗദീശനുമാണ് KKR വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. ഇനി മറുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ SRCന് വേണ്ടി അഭിഷേക് ശർമ്മയും മായങ്ക് അഗർവാളും ഓപ്പണർമാരായിട്ട് ഇറങ്ങുന്നു. ഇവിടെ നമ്മൾ ഉറ്റുനോക്കുകയാണെങ്കിൽ വെങ്കടേഷേയർ കഴിഞ്ഞ സീസണിൽ ഓപ്പണിംഗിൽ ഒരു പരാജയമായി മാറിയിരുന്നു. മറുവശത്ത് ജഗദീശനിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം നിലവിൽ മികച്ച ഫോമിലാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിലും അദ്ദേഹത്തിന് സ്ട്രൈക്ക് റേറ്റിലുള്ള കുറവ് ഒരു പക്ഷേ ഈ T20 ഫോർമാറ്റിൽ ഒരു വെല്ലുവിളിയായി മാറിയേക്കാം. മറുവശം നമ്മൾ SRCലേക്ക് പോവുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം മായങ്ക് അഗർവാളിയോട് ചേരുമ്പോഴേക്കും അവർ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ജോഡിയായിട്ട് മാറുകയാണ്. രണ്ടുപേരും തരക്കേടില്ലാത്ത ഫോമിൽ ബാറ്റ് ചെയ്യുന്നത് കൊണ്ട് ഓപ്പണിംഗ് തന്നെ ഒരു വമ്പൻ ടോട്ടലിലേക്ക് എത്താനായിട്ട് ഒരു പക്ഷേ നമ്മുടെ SRCന് സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പണർമാരിലേക്ക് നമ്മൾ കമ്പാരിസണിലേക്ക് പോകുമ്പോൾ അവിടെ വ്യക്തമായൊരു മുൻതൂക്കം നമ്മുടെ SRCനുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയും ചെയ്യും. ഇനി നമ്മൾ മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് 3, 4, 5 പൊസിഷനിലേക്ക് നോക്കുമ്പോൾ KKR വേണ്ടി മൂന്നാമനായിട്ട് ശ്രേയസ് അയ്യരും, നാലാമത്തെ പൊസിഷനിൽ നിതീഷ് റാണയും, അഞ്ചാമത്തെ പൊസിഷനിൽ റിങ്കു സിംഗോ അല്ലെങ്കിൽ മൻദീപ് സിംഗോ കളിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. മറുപടി നമ്മൾ SRCലേക്ക് പോവുകയാണെങ്കിൽ ഏഡൻ മാർക്കം, ത്രിപാഠി, ഹാരി ബ്രൂക്ക് തുടങ്ങിയവർ യഥാക്രമം 3, 4, 5 പൊസിഷനിൽ അവർക്ക് വേണ്ടി കളിക്കാനിറങ്ങുമെന്ന് കരുതുന്നു. അതേസമയം ഈ മധ്യനിരയുടെ കമ്പാരിസണിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് ഒരു ഇൻഎക്സ്പീരിയൻസ് ഉള്ള മധ്യനിരയാണ് KKR ഉള്ളത് എന്നുള്ള ഫാക്ടർ തന്നെയാണ്. അവരുടെ മധ്യനിരയിൽ ശ്രേയസ് അയ്യർ മാത്രമാണ് നിലവിൽ ഇന്റർനാഷണൽ ടീമിന്റെ ഭാഗമായിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം T20 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിലവിൽ കളിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു രസകരമായ ഘടകം. ഇനി മറുവശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഡൻ മാർക്കം, ത്രിപാഠി, ഹാരി ബ്രൂക്ക് എന്നിവരെല്ലാം തന്നെ നിലവിൽ അവരുടെ രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിക്കുന്ന താരങ്ങളാണ്. മാത്രമല്ല ഇവരിൽ ഏതെങ്കിലും ഒരു താരമെങ്കിലും ആ ഒരു ക്രീസിൽ നിലയുറപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ഇന്നിങ്സ് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള താരങ്ങളാണ് ഇവരെല്ലാം. ആ ഒരു മധ്യനിരയുടെ മാത്രമല്ല ആ ഒരു ഇന്നിങ്സിനെ മൊത്തത്തിൽ കൺട്രോൾ കൈവശപ്പെടുത്താൻ കഴിയുന്ന എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളായതുകൊണ്ട് തന്നെ അവിടെ ഒരു മുൻതൂക്കം നമ്മുടെ SRCന് വീണ്ടും ലഭിക്കുകയാണ്. ഇനി അടുത്ത പൊസിഷനിലുള്ള ഫിനിഷർമാരുടെ കേസിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ടീമിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ശക്തരായ താരങ്ങൾ തന്നെയാണ് ഫിനിഷർമാരായിട്ട് രണ്ട് സ്ക്വാഡിലും ഇടം പിടിച്ചിട്ടുള്ളത്. അതിൽ KKR പ്ലേയിങ്ങിൽ വരാൻ സാധ്യത താരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വിദേശ താരങ്ങളുടെ ഒരു അപ്രമാദിത്വം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആന്ദ്രെ റസൽ, ഒപ്പം തന്നെ ഷക്കിബുൽ ഹസൻ, സുനിൽ നരീൻ, ഷാദുൽ ഥാക്കൂർ എന്നീ താരങ്ങൾ മികച്ച ഫിനിഷർമാരായിട്ട് KKR ഇടം പിടിച്ചിട്ടുള്ളത്. മറുപടി നമ്മൾ SRCന്റെ ഫിനിഷർമാരിലേക്ക് പോവുകയാണെങ്കിൽ അഖിൽ ഹുസൈൻ, വാഷിണു സുന്ദർ എന്നിവർക്കൊപ്പം ക്ലാസനോ അല്ലെങ്കിൽ ഗ്ലെയിൻ ഫിലിംസോ ഫിനിഷറായിട്ട് അവരുടെ ഇടയിലും ഇടം പിടിക്കുന്നു. ഇനി ഈ താരങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവിടെ എടുത്തു കാണാൻ സാധിക്കുന്നത് ആ ഒരു ഫിനിഷർമാരെന്ന നിലയിൽ ഒരു അപ്രമാദിത്വം KKR താരങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു മത്സരം ഒറ്റയ്ക്ക് നിന്ന് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഫിനിഷറാണ് ആന്ദ്രെ റസൽ. അതേതോടൊപ്പം പവർ ഹിറ്ററുമാരുള്ള ഹസനും സുനിൽ നരിയും ഒപ്പം ഇന്ത്യൻ ഓൾറൗണ്ടറായുള്ള ഷാദുൽ ഥാക്കൂർ ചേരുമ്പോൾ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഫിനിഷർമാർ തന്നെ KKR ഉണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും. മറുപടി SRCലേക്ക് പോവുകയാണെങ്കിൽ അഖിൽ ഹുസൈനും വാഷിണു സുന്ദറും ക്ലാസനോ അല്ലെങ്കിൽ ഫിലിപ്സോ എല്ലാവരും തന്നെ മികച്ച താരങ്ങളാണെങ്കിലും KKR ഫിനിഷർമാരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ അത്ര പോരാ എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വ്യക്തമായിട്ടുള്ളൊരു മുൻതൂക്കം നമ്മുടെ KKR ഫിനിഷർമാരുടെ നിലയിൽ ലഭിക്കുകയും ചെയ്യുന്നു.
ഇനി അവശേഷിക്കുന്ന ടീമിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബോളർമാർ ബാറ്റ് ചെയ്യുന്ന ബോളർമാരിലേക്ക് വരികയാണെങ്കിൽ അവർ അത്ര വലിയ ബാറ്റർമാരൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു പന്തിൽ നിന്ന് ഒരു സിക്സറൊക്കെ നേടാൻ കെൽപ്പുള്ള താരങ്ങൾ കെകെആറിനിൽ ഉള്ളതുകൊണ്ട് തന്നെ ടെയിലർമാരിലും ഒരു മുൻതൂക്കം നമ്മുടെ കെകെആറിന് ലഭിക്കുന്നുണ്ട്. ഇനി ബോളർമാരിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ഉച്ചുനോക്കാൻ പോകുന്ന ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. എസ് ആർ സിനിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറും അഖിൽ ഹുസൈനും ഒപ്പം അത്യാവശ്യം 4 ഓവർ പോലും പാർട്ട് ടൈം ആയിട്ട് ബോൾ ചെയ്യുമെങ്കിൽ ഉള്ള മാർക്കോറും അടങ്ങുന്നതാണ് അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ്. മറുസ് കെകെആറിലേക്ക് പോവുകയാണെങ്കിൽ ലോകത്തിന് സുന്ദരമുള്ള സുനിന്ദരനൊപ്പം ഷക്കിബ് ഹസൻ കൂടി ചേരുമ്പോൾ ശക്തമായ ഒരു സ്പിന്നർമാർ അവരുടെ കൈവശമുണ്ട്. എന്നാൽ ഇവരുടെ ഒരു കമ്പാരിസണിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 50-50 ചാൻസിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കാരണം സുനിന്ദരയുടെ സ്പിൻ ബോളിംഗ് നമുക്കൊരു സംശയമില്ല, എന്നാൽ ഷക്കിബ് ഹസൻ നിലവിലൊരു മോശം ഫോമിലാണ് കടന്നു പോകുന്നത്. മറുവശ് സുനിന്ദരയെ പോലൊരു സ്പിന്നറുടെ അഭാവം ഉണ്ടെങ്കിൽ പോലും സുന്ദരം അഖിൽ ഹുസൈനും മാർക്കറും വളർന്ന സ്പിൻ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നിലയിൽ കമ്പയർ ചെയ്യുമ്പോൾ അത്ര മോശക്കാരായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് രണ്ട് ടീമുകളും ഒരു സമനില പാലിക്കുകയാണ്. ഇനി അവസാന ഡിപ്പാർട്ട്മെന്റുള്ള പേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യം എസ് ആർ സിനിയിലേക്ക് ഉച്ചുനോക്കിയാൽ ഭുവനേശ്വർ കുമാറും നടരാജനും ഉമ്രാൻ മാലിക്കും പറയുന്ന ഒരു സ്റ്റാർ പേസർമാരുടെ ട്രയോ ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുക. മറുസ് കെകെയിലേക്ക് വന്നാൽ അവരുടെ പേസർമാരും ഒട്ടും മോശക്കാരില്ല. ഫെർഗൂസനോ അല്ലെങ്കിൽ ടീം സൗത്തി എന്ന വിദേശ ബോളർക്കൊപ്പം ആന്ദ്രെ റസലും ഉമേഷ് യാദവും ഷാദുൽ ഠാക്കൂറും വെങ്കടേഷയ്യരും അടങ്ങുന്നതാണ് അവരുടെ പേസ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ തന്നെ അവരുടെ കമ്പാരിസണിലേക്ക് പോകുമ്പോൾ ആദ്യം എസ് ആർ സിനിയിലേക്ക് നോക്കുകയാണെങ്കിൽ പല സീസണുകളായിട്ട് അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തുള്ള പേസർമാരാണ് ഭുവനേശ്വർ കുമാറും നടരാജനും മാലിക്കും എല്ലാം തന്നെ. എന്നാൽ നിലവിലെ അവരുടെ ഫോം എന്ന് പറയുന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഭുവനേശ്വർ കുമാർ ആ ഒരു വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യൻ സ്ക്വാഡിൽ നിന്ന് പോലും പുറത്തായിരിക്കുകയാണ്. അതേസമയം നടരാജൻ അവിടെ തുടർച്ചയായിട്ടുള്ള പരിക്ക് അദ്ദേഹത്തിന്റെ ഫോമിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ വെളിയിൽ വരുന്നത്. ഇനി മൂന്നാമനായിട്ടുള്ള ഉമ്രാൻ മാലിക്കിലേക്ക് വരികയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല മികച്ച പേസിൽ പന്തെറിയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം നല്ല രീതിയിൽ റൺസ് വിട്ടുകൊടുത്ത് വളരെയധികം എക്സ്പെൻസീവായി മാറുന്നതായിട്ടാണ് അടുത്ത കാലത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്കും എത്രത്തോളം ഈ വരാൻ പോകുന്ന സീസണിൽ തിളങ്ങാൻ സാധിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം എന്ന് കേൾക്കുമ്പോൾ മറുവശത്ത് ഒരുപിടി മികച്ച താരങ്ങൾ തങ്ങളുടെ ടീമിലുള്ള കെകെആറിന്റെ പേസ്റ്റുമാരുടെ തുണിയായി മാറുകയാണ്. കാരണം പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ കെൽപ്പുള്ള ഷാദുൽ ഠാക്കൂറും ആന്ദ്രെ റസലും ഒപ്പം തന്നെ അത്യാവശ്യം പവർ പ്ലേയിൽ മിന്നുന്ന രീതിയിൽ പന്തെറിയാൻ കെൽപ്പുള്ള ടീം സൗത്തിയും ഉമേഷ് യാദവും. ഇനി ഫെർഗൂസനാണ് പ്ലേയിങ്ങിൽ ഉണ്ടെങ്കിൽ മധ്യനിരയിൽ നല്ല രീതിയിൽ പന്തെറിയുന്ന ഫെർഗൂസൻ, അത്യാവശ്യം പാർട്ട് ടൈമായിട്ട് പേസ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വെങ്കടേഷ് അയ്യർ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു പേസ് ഡിപ്പാർട്ട്മെന്റായിട്ട് നമ്മുടെ കെകെആറിന്റെ പേസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണാനായിട്ട് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു പേസ് ഡിപ്പാർട്ട്മെന്റിൽ വ്യക്തമായ മുൻതൂക്കം നമ്മുടെ കെകെആറിനുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കും. ഇനി ടീം വൈസ് രണ്ട് ടീമുകളും നമ്മൾ മൊത്തത്തിലൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്പണിങ്ങിലും ഒപ്പം തന്നെ മധ്യനിരയിലും വ്യക്തമായ മുൻതൂക്കം എസ് ആർ സിനുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുമ്പോൾ ആ ഒരു ഫിനിഷിംഗിലും ഒപ്പം തന്നെ ടെയിലർമാരുടെ പെർഫോമൻസിലും കെകെആർ മുന്നിട്ട് നിൽക്കുന്നു. ഇനി ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഈക്വലി എന്ന് തോന്നിപ്പിക്കുമെങ്കിലും പേസ് ഡിപ്പാർട്ട്മെന്റിൽ വ്യക്തമായ മുൻതൂക്കം ബോളിംഗിൽ ഒരു മുൻതൂക്കം കെകെആറിന് നൽകുന്നുണ്ട്. എന്നാലൊരു ടീം എന്ന നിലയിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റ് ചില ഘടകങ്ങൾ കൂടി നമുക്ക് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് താരങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ എസ് ആർ സിനിയിൽ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ 10 താരങ്ങളും ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിച്ച് ഇൻഫോമിലുള്ള താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു മേൽക്കോയ്മ നമ്മുടെ എസ് ആർ സിനി ഈ ഒരു മത്സരങ്ങളിൽ ഉണ്ടായേക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു വിജയ ശതമാനത്തേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 60% ഈ രണ്ട് ടീമുകളെ ഏറ്റുമുട്ടുമ്പോൾ എസ് ആർ വിജയിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ നിലവിൽ കാണുന്നത്. എന്നാൽ മറുവശത്ത് കെകെആറിനെ എസ് ആർ സിനെ ബീറ്റ് ചെയ്യാനായിട്ട് 40% സാധ്യത ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ചില ഘടകങ്ങൾ കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് എസ് ആർ സിന്റെ കരുത്ത് എന്ന് പറയുന്ന അവരുടെ ടോപ്പ് ഓർഡർ തന്നെയാണ്. അവർ ഓപ്പണർമാരും ഒപ്പം തന്നെ മധ്യനിരയിലെ ബാറ്റർമാരും അവർ ആരെങ്കിലും പിടിച്ചു നിന്നാൽ പോലും എസ് ആർ സിന്റെ വമ്പൻ ടോട്ടലിൽ പ്രത്യേകിച്ച് ബാറ്റിംഗിൽ എത്താനായിട്ട് കഴിയും. എന്നാൽ പവർ പ്ലേയിൽ കെകെആർ ബോളർമാർ നല്ല രീതിയിൽ തിളങ്ങുകയും ഒപ്പം തന്നെ എസ് ആർ സിന്റെ ടോപ്പ് ഓർഡർ ബാറ്റർമാരെ പെട്ടെന്ന് പുറത്താക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് തങ്ങളുടെ വിജയ സാധ്യത ഉയർത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ തിരിച്ചു വരാനായിട്ട് കെകെആറിന് കഴിയും എന്നുള്ള ഫാക്ടറും നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ ഫെയർ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞു വേണം ബാക്കി ഇനി ഇതുപോലുള്ള വീഡിയോസ് ചെയ്തതിനെ പറ്റി ഞങ്ങൾക്ക് ആലോചിക്കാൻ. അപ്പോൾ ഏതൊക്കെ ടീമുള്ള വീഡിയോസാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യമുള്ളതെന്നുള്ള കാര്യം കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നു കരുതുന്നു. മാത്രമല്ല IPL 10 ടീമുകളിലെയും സ്ക്വാഡ് അനാലിസ് വീഡിയോ നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ഇവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റുള്ള കാണാം. അതുവരെ ഗുഡ് ബൈ.